ഇരുപത്തിനാല് മണിക്കൂറിൽ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് 16 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. തമിഴ്നാട് സെക്കൻഡിൽ 511 കനഅടി വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കുമളിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുകയാണ്. ജെറിൻ, ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജലനിരപ്പ് 140.4 അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജലനിരപ്പിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ തമിഴ്നാട് കൂടുതൽ ജലം വൈകി അണക്കെട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിബിൻ, ഏറ്റവും ഒടുവിലത്തെ വിവരം നോക്കുകയാണെങ്കിൽ 140.4 അടിയാണ് അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ഇന്നലത്തെ കാലം 0.3 അടിയോളം വെള്ളം അണക്കെട്ടിൽ ഉയർന്നിട്ടുണ്ട്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തും മഴ ഇന്നലത്തെ കാലം കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 24 മണിക്കൂറോടെ തേക്കടിയിലാകട്ടെ പെയ്തിരിക്കുന്ന മഴയുടെ അളവാണ് 17.5 ആണ്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് 16 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഇത് 1 മില്ലിമീറ്ററും 2 മില്ലിമീറ്ററും ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വൈകിട്ടോടു കൂടിയാണ് ഈ മഴ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായത്. എങ്കിൽ പോലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് ഇപ്പോൾ കൂടിയിട്ടില്ല. അണക്കെട്ടിലേക്ക് ഒഴുകി വരുന്നത് സെക്കൻഡിൽ 1482 കനഅടിയോളം വെള്ളമാണ്. തമിഴ്നാട് സെക്കൻഡിൽ 511 കനഅടിയോളം കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന വൈകാ അണക്കെട്ടിലും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. വൈകാ അണക്കെട്ടിൽ 65 അടിയോളം ജലനിരപ്പ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 71 അടിയാണ് വൈകാ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. ഈ വൈകയിലേക്ക് സെക്കൻഡിൽ 1500 കനഅടി വെള്ളമാണ് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതേപടി തന്നെ പുറത്തേക്കും ഒഴുകുന്നത്. അതായത് വൈകയിൽ 6 അടിയോളം ഒരു ജലനിരപ്പ് എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിക്ക് തമിഴ്നാട് ക്രമീകരിച്ച് വെക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലത്തെ കണക്കൾ നോക്കിയാലും തേനി അതോടൊപ്പം തന്നെ പെരിയകുളം മേഖലയിലൊക്കെ നോക്കിയാലും 29 മില്ലിമീറ്റർ മഴയോളം തേനി പെരിയകുളത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നീരൊരു കണക്കിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിന് കൂടുതൽ വെള്ളം കൊണ്ടുപോയി വൈകായിൽ ഒരു 6 അടിയോളം സംഭരണശേഷി അവർ നിലനിർത്തുന്നു. എങ്കിൽ പോലും അണക്കെട്ട വൃഷ്ടി പ്രദേശത്ത് ചെറിയ തോതിൽ മഴ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. സാവധാനം ജലനിരപ്പ് ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ പറയാറുള്ളത്. ജെറിൻ, ഇതോടൊപ്പം ഈ റൂൾ കർവ് പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഈ മാസം 142, അതായത് പരമാവധി സംഭരണശേഷിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട് ഈ ഒരു പരമാവധി സംഭരണശേഷിയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് എത്തിക്കാനുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഈ രീതിയിലുള്ള മഴ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ തമിഴ്നാട് ജലനിരപ്പ് 142 തന്നെ എത്തിക്കും. എന്നാൽ വലിയ ഒരു മഴ ഉണ്ടാകുകയാണെങ്കിൽ തമിഴ്നാട് കൂടുതൽ വെള്ളം 141 കഴിയുമ്പോൾ തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോയി ജലനിരപ്പ് ക്രമീകരിക്കുന്ന ശ്രമിക്കും. കാരണം 142 പരമാവധി സംഭരണശേഷി. ഈ സംഭരണശേഷിക്ക് അപ്പുറം ജലനിരപ്പ് ഡാമിൽ നിർത്താൻ കഴിയുകയില്ല. അത്തരത്തിൽ സാഹചര്യമുണ്ടായാൽ അത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാകും. ഇതിനു പുറമെ പെരിയാർ തീരദേശത്തേക്ക് വലിയ തോതിൽ വെള്ളമൊഴുക്കേണ്ട ഒരു സാഹചര്യം, മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ സാഹചര്യം രാത്രികാലത്തൊക്കെ ഒഴുകിയ ഒരു വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഈ രീതിയിലാണ് മഴയെങ്കിൽ 142 ലഭിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഷട്ടർ തുറക്കുകയുള്ളൂ. അതല്ല, മഴ ശക്തമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ തമിഴ്നാട് വെള്ളം കൂടുതൽ കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. ഇതോടൊപ്പം ജെറിൻ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ആദ്യം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിലാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? നിലവിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അണക്കെട്ട് വൃഷ്ടി പ്രദേശത്ത് വലിയ രീതിയിൽ ഒരു മഴ ഉണ്ടാകുന്നില്ല. ഇന്നലെ 2 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയ സ്ഥാനത്ത് അത് അല്പം കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. 16 മില്ലിമീറ്ററുള്ള മഴ മാത്രമാണ് അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത്. എന്നാൽ ശനിയാഴ്ച അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 4000 കനഅടി വെള്ളമാണ് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ ഒക്കെ നമ്മൾ കണക്കുകൾ നോക്കിയാൽ ഇത് 1500 താഴെ മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ്. അതുകൊണ്ട് തന്നെ ആണ് 140 എത്തിയപ്പോൾ തന്നെ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തന്നെ തമിഴ്നാട് ആദ്യം മുന്നറിയിപ്പ് നൽകിയത്. തീർച്ചയായിട്ടും ആണ് പെരിയാർ തീരദേശ മേഖല നോക്കുകയാണെങ്കിൽ തന്നെ ഈ അവിടെയൊക്കെ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുന്നില്ല. എങ്കിൽ പോലും അടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം തീരദേശ മേഖലയിൽ ഏർപ്പെടുത്താനാണ് സാധ്യത. ചെറിയ ചെറിയ വിവരങ്ങൾ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ വർധനമുണ്ടായിരിക്കുകയാണ്. 140.4 അടിയായാണ് ജലനിരപ്പ് ഉയർന്നത്. ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായ ജലനിരപ്പിൽ നേരിയ തോതിൽ വർധനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് 16 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. 1500 കനഅടിയിലധികം വെള്ളം തമിഴ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വൃഷ്ടി പ്രദേശത്ത് വീണ്ടും കനത്ത മഴ തുടർന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പ് ജെറിൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ റൂൾ കർവിന്റെ പരമാവധി സംഭരണശേഷിയിലേക്ക്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ തന്നെ പരമാവധി സംഭരണശേഷിയെ 142 എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം ഉടലെടുത്താൽ കൂടുതൽ ജലം തമിഴ്നാട് വൈകാ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനനുസരിച്ചാണ് വൈകാ അണക്കെട്ടിലെ ജലനിരപ്പ് തമിഴ്നാട് ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നത്. മഴ ശക്തമായി തുടർന്നാൽ മാത്രമാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ തമിഴ്നാട് സെക്കൻഡിൽ 511 കനഅടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. ജെറിൻ പടിഞ്ഞാറക്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.